हलो वेलकम बैक टू अवर चैनल इन ना प्रिपेयर ना अडीपी डिश मटन इष्टर वाले कुरवाई ओके अधिक लेटाण इंग्रीडियंस नमुक नोक मून मीडियम सैज सवाड़ नाइट चोपड़क नेक्स्ट नमुक वे टोमाटो इवे रु मीडियम सैज टोमाटो കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു 10-12 ചെറിയുള്ളി അതിന്റെ കൂടെ 2 ഗ്രീൻ ചില്ലീസും കൂടെ ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയുള്ളി ഓപ്ഷണൽ ആണ്, ഇട്ടാ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക്, പിന്നെ ഒരു 4 തണ്ട് കറി ലീവ്സ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം. ഇനി നമുക്ക് സ്പൈസസ് നോക്കാം. 1 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ടർമറിക്, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് മുറിക്കാത്തത്. ഇതൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ലാസ്റ്റ് തുമിക്കാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ നെയ്യ്, 4 ചെറിയുള്ളി, പിന്നെ കുറച്ച് ഉലുവ. ഉലുവ ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. 750 ഗ്രാംസ് മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ മട്ടൻ മസാല എങ്ങനെ തയ്യാറാക്കണേ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാ മതി. പിന്നെ സവാള സോട്ട് ചെയ്യുമ്പോ ബാക്കിയുള്ളത് നോക്കിട്ട് ഒഴിച്ചാ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി സവാള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ചേർത്തെടുക്കാം. ഇനി നമ്മൾക്ക് കറി ലേസ് ഇട്ടെടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ പച്ചമുളക് സോട്ട് ചെയ്യുമ്പോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും കൂടെ ഓരോന്നോരോന്നായിട്ട് ചേർത്തെടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം സ്പൈസസ് ആഡ് ചെയ്യാൻ. ഇപ്പൊ പൊടികളുടെ പച്ചമണക്കം മാറി വരുന്നുണ്ട്. ഈ സമയം തക്കാളി ആഡ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിട്ട് കുറവാണെങ്കിൽ ഇത്രയും കൂടെ ഇട്ടെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി മട്ടൻ ആഡ് ചെയ്യാം. മട്ടൻ അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പം എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും പിന്നെ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 4 വിസിലും അടിച്ചോട്ടെ. വാവ്, നമ്മളെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കറി നമുക്കൊരു നോൺ സ്റ്റിക് പാനിലേക്ക് മാറ്റാം. പേര് പോലെ ഇതൊരു മസാലയാണ് ആക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വത്തിച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ലിഡ് ഇടാതെ നന്നായി തിളപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറാതെ ഇട്ടെടുക്കാം. എരിവ് ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ 3-4 ഒക്കെ ഇട്ടെടുക്കാം. ഇപ്പൊ നമ്മളെ കറി നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് എന്റെ ഉമ്മച്ചി പറഞ്ഞ റെസിപ്പിയാണ്. നല്ല അടിപൊളി മണൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്.
നമുക്ക് ഈ കറി ഒന്ന് തൂമിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാന് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും, നെയ്യ് ചൂടായി വരുമ്പോ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടെടുക്കാം. ഇവിടെ ഉലുവ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ഒരു പിഞ്ച് ഇട്ടെടുക്കാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോ അതിലേക്ക് കുറച്ച് കറി ലീസും കൂടെ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഈ തോമിച്ചത് മസാലയ്ക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഇനി ആസ് യൂഷൽ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം. അറ്റ്ലാസ്റ്റ് നമ്മളെ മട്ടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഡെലിഷ്യസ് റെസ്റ്റോറന്റ് സ്റ്റൈൽ മട്ടൻ മസാല തന്നെയാണിത്. എല്ലാവരും ഇത് ഷുവർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. Like, share and subscribe.